ഐ പി എല്ലിന്റെ 2022 സീസണിന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് എല്ലാ ഐ പി എൽ ടീമുകളും. ഓരോ ടീമുകളും മേഘാലയത്തിന് മുൻപായി നിലനിർത്തുന്ന താരങ്ങളുടെ പട്ടിക പുറത്തുവിട്ടപ്പോൾ മലയാളികൾക്ക് ഏറെ അഭിമാനവും സന്തോഷവും തോന്നിയത് രാജസ്ഥാൻ റോയൽസ് എന്ന ടീം അവരുടെ ഒന്നാമത്തെ താരമായി സഞ്ജു സാംസണെ നിലനിർത്തിയെന്ന വാർത്തയാണ്. 14 കോടി രൂപയോളമാണ് സഞ്ജു സാംസണെ നിലനിർത്താൻ വേണ്ടി സഞ്ജുവുമായി രാജസ്ഥാൻ കരാറിൽ ഒപ്പിട്ടത്. കഴിഞ്ഞ സീസണിൽ ടീമിന് മികച്ച പ്രകടനമൊന്നും നടത്താൻ സാധിച്ചില്ല, അതുകൊണ്ട് തന്നെ സഞ്ജു ടീം വിടും എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിച്ച ഒരു ഘട്ടത്തിലാണ് സഞ്ജു ടീമിൽ തുടരാൻ തീരുമാനിച്ചതും ക്യാപ്റ്റനെ നിലനിർത്താൻ സഞ്ജുവിനെ രാജസ്ഥാൻ മാനേജ്മെന്റ് തീരുമാനിച്ചതും. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ടീമിന്റെ ഡയറക്ടർ കൂടിയായിട്ടുള്ള കോച്ചും ഡയറക്ടറും ഒക്കെ ആയിട്ടുള്ള കുമാർ സംഗക്കാരെ വ്യക്തമാക്കിയിരിക്കുന്നത് ദീർഘകാലത്തേക്കാണ് സഞ്ജു എന്നൊരു ക്യാപ്റ്റനെ ഞങ്ങൾക്ക് ആവശ്യമെന്നതാണ്. സഞ്ജു ഒരു മികച്ച കളിക്കാരൻ തന്നെയാണ്. സ്ഥിരത പുലർത്തുന്ന പ്രകടനം സഞ്ജുവിൽ നിന്ന് ഉണ്ടാകും. ഭാവി കൂടി മുന്നിൽ കണ്ടാണ് സഞ്ജുവിനെ നിലനിർത്താൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചത്. അതുപോലെ തന്നെ ഭാവിയുടെ താരം എന്നതുകൊണ്ടാണ് ജയ്സ്വാളെ നിലനിർത്താൻ തങ്ങൾ തീരുമാനിച്ചത്. ജോസ് ബട്ട്ലറെ പോലൊരു താരത്തെ ലോകത്തെ ഒരു ടീമും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കില്ല. ഇങ്ങനെയാണ് കുമാർ സംഗക്കാരെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ നിന്ന് രാജസ്ഥാൻ റോയൽസ് എന്ന ടീം സഞ്ജു സാംസൺ എന്ന ക്യാപ്റ്റനിൽ എത്രത്തോളം വിശ്വാസം അർപ്പിക്കുന്നുണ്ട് എന്ന് വ്യക്തമാകുന്നുണ്ട്. ഇടയ്ക്ക് സ്ഥിരതയില്ലാത്ത പ്രകടനം കാഴ്ചവെക്കുന്നതിന്റെ പേരിൽ പഴി കേൾക്കുന്നുണ്ടെങ്കിൽ പോലും സഞ്ജു ഫോമിലോട്ട് വന്നു കഴിഞ്ഞാൽ മറ്റൊരു താരത്തിനും സഞ്ജുവിനെ തടയാൻ സാധിക്കില്ല. അത്രത്തോളം മുന്നോട്ട് പോകാൻ സഞ്ജുവിന് സാധിക്കുകയും ചെയ്യും. ഈ ഒരു പ്രതീക്ഷ തന്നെയാണ് രാജസ്ഥാൻ റോയൽസിന്റെ മാനേജ്മെന്റിനും ഉള്ളത്. ജോസ് ബട്ട്ലറെയും ജയ്സ്വാളിനെയും അതുപോലെ സഞ്ജുവിനെ മാത്രം നിലനിർത്തി ബാക്കി താരങ്ങളെയൊക്കെ ലേലത്തിൽ വിടുമ്പോൾ മികച്ചൊരു ടീമിനെ അടുത്ത മെഗാലേലത്തിൽ പിടിക്കാമെന്ന പ്രതീക്ഷയാണ് രാജസ്ഥാൻ റോയൽസ് പുലർത്തുന്നത്. മുൻ ഐ പി എൽ ചാമ്പ്യന്മാരൊക്കെ ആയിട്ടുള്ള രാജസ്ഥാൻ റോയൽസിന് വീണ്ടും കിരീട സ്വപ്നങ്ങൾ നിലനിർത്തണമെങ്കിൽ നല്ലൊരു ടീമിനെ അണിനിരത്തേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ക്യാപ്റ്റനായ സഞ്ജു സാംസണെ ഒരു സീസൺ കൊണ്ട് ഒഴിവാക്കുന്നത് വഴി ടീം നൽകുന്ന ഒരു സന്ദേശം അത്ര നല്ലതായിരിക്കില്ല. ഒന്നോ രണ്ടോ സീസണുകൾ കൂടി രാജസ്ഥാൻ റോയൽസിന് ക്യാപ്റ്റനായി സഞ്ജു സാംസണെ തുടരാൻ മാനേജ്മെന്റ് അനുവദിക്കുകയാണെങ്കിൽ സഞ്ജുവിന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചേക്കും. കേരള ടീമിന്റെ ക്യാപ്റ്റനായിട്ടൊക്കെ തന്നെ നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള സഞ്ജു സാംസണ് ആ ഒരു മികവ് രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയും തുടരാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അടുത്ത ഐ പി എല്ലിൽ രണ്ട് ടീമുകൾ കൂടി വരുന്നതോടുകൂടി ആകെ ടീമുകളുടെ എണ്ണം 10 ആയി മാറും. പണക്കൊഴുപ്പിന്റെ ഒരു കളി എന്നതിലുപരി ആവേശത്തിന്റെ മറ്റൊരു ലെവലാണ് ഐ പി എൽ മത്സരങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ഐ പി എൽ മത്സരങ്ങളിൽ ഓരോന്നിലും ആ അന്നത്തെ ദിവസം വിജയിക്കുന്ന ടീം, ആ ഒരു മൊമെന്റിൽ മികച്ച പ്രകടനം നടത്തുന്ന ടീം, അവർ മാത്രമാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുക. അന്നത്തെ ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം മറ്റൊരു ടീം കൂടുതൽ നന്നായി പ്രകടനം നടത്തിക്കഴിഞ്ഞാൽ എല്ലാവരും അവരിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ നിമിഷങ്ങളുടെ മാത്രം സന്തോഷം നിലനിൽക്കുന്ന ഐ പി എൽ പോലൊരു കായിക മാമാങ്കത്തിൽ സ്ഥിരതയാർന്ന പ്രകടനം നടത്തുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. ആ ഒരു വെല്ലുവിളിയാണ് സഞ്ജു സാംസൺ മുന്നിലുള്ളത്. ആ വെല്ലുവിളി സഞ്ജു സ്വീകരിക്കുകയാണ്. തുടർച്ചയായി സ്ഥിരതയാർന്ന പ്രകടനം നടത്തുന്നതോടൊപ്പം തന്നെ ടീമിനെ ഒത്തിണക്കത്തോടെ കൊണ്ടുപോയി അടുത്ത സീസണിൽ 2022 ഐ പി എൽ കിരീടം രാജസ്ഥാൻ റോയൽസിലേക്ക് എത്തിക്കുക എന്ന വലിയൊരു ലക്ഷ്യം തന്നെയാണ് സഞ്ജു സാംസൺ മുന്നോട്ട് വയ്ക്കുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫോറം ടൈംസ് ഇന്റർനെറ്റ്.